ഒരു ദിവസം ഷൂട്ടിംഗ് സെറ്റിലോട്ട് വരിക. ഷൂട്ടിംഗ് സെറ്റിലോട്ട് വന്നു. ഷൂട്ടിംഗ് സെറ്റിൽ ഭയങ്കര അലമ്പ് പ്രശ്നങ്ങൾ, ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പോൾ അമൃത ആരും അവിടെ മൈൻഡ് ചെയ്യുന്നില്ല. അതിലും ഭയങ്കര പ്രശ്നമാണ് അവിടെ നിൽക്കുന്നത്. അമൃതയ്ക്ക് അവിടെ എന്താണ് പ്രശ്നമെന്ന് ഡയറക്ടറിനോട് ചോദിക്കണം. ഡയറക്ടർ ഭയങ്കര ചൂടി നിൽക്കുകയാണ്. ഡയറക്ടറോട് തന്നെ ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ ഡയറക്ടറിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യും, ആ ഡയറക്ടർ എങ്ങനെ എനിക്ക് തിരിച്ച് ബിഹേവ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു. ഇപ്പം മഞ്ജു സാറിനാണെങ്കിൽ ഞാൻ സാറിനെ പറയും, ശരാ എനിക്ക് നാളെ ഷൂട്ടുള്ളതാ. മഞ്ജു സാർ ഇപ്പം ദേഷ്യപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് കൂളാവുന്നത്, ഇപ്പം മീര മാം ഒക്കെ നിൽക്കുമ്പോൾ പെട്ടെന്ന് കൂളാവും. അപ്പം എനിക്ക് സാറിൻ്റെ അടുത്ത് കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ സംസാരിക്കാം. അപ്പം സാർ ചിരിച്ചൊക്കെ നമുക്ക് സീനൊക്കെ പറഞ്ഞുതരും, എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ആ ഗ്യാപ്പിന് ഞാൻ പോയി ചോദിക്കും. എല്ലാവർക്കും അവനവന്റെ കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ നൂബി, ഞാൻ കെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്, എന്റെ ചേട്ടനായിട്ട് അഭിനയിക്കുന്നത് അതിര, ഞങ്ങൾ അഞ്ചുപേരും സീനൊന്നും ഇല്ലെങ്കിൽ മുകളിലായിരിക്കും റീൽസ് ഒക്കെ ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. ഞങ്ങൾ അഞ്ചുപേരും ഭയങ്കര കൂട്ടാണ്, ഗ്യാങ് എന്നല്ല, ഒരേ പ്രായം പോലെയാണ് എല്ലാവരും, എന്തിനും കൂടെ കാണും. അപ്പം ഞങ്ങൾ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചിലപ്പം സ്ക്രീനൊക്കെ സ്ക്രീനിൽ നിന്ന് സീനൊക്കെ പഠിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ചൊക്കെ ആയിരിക്കും. ആരും ശ്രദ്ധിക്കുന്നില്ല, ഞാൻ വായിച്ചുകൊണ്ടിരിക്കും. എന്നാൽ പോലും നല്ല അടിപൊളിയായിരിക്കും. ലൊക്കേഷൻ അടിപൊളിയാണ്, കെ വി ലൊക്കേഷൻ സൂപ്പറാണ്. ഈവൻ മഞ്ജു സാറൊക്കെ ഭയങ്കര ഫണ്ണിയാണ്, സംടൈംസ് ഒരു രക്ഷയില്ല, സാർ ഭയങ്കര പാവം. ഓക്കെ, ഷൂട്ടിംഗ് സെറ്റിൽ അമൃത കാരണം ഉണ്ടായ ഒരു പ്രശ്നം. ഞാൻ കാരണം എന്റെ പേരിൽ ഇതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മളായിട്ടൊരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടില്ല. സി, ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ, ഞാൻ എപ്പോഴും തുള്ളിച്ചാടി പിള്ളേരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. എന്നെ ഒരു വലിയ കുട്ടിയായിട്ടോ അല്ലെങ്കിൽ ഇന്നതായിട്ടോ അവരാരും കണ്ടിട്ടില്ല. അമൃത അവിടെയെങ്കിലും കാണും, അമൃത മോളിൽ റീൽസ് എടുത്തോണ്ടിരിക്കും. അങ്ങനെയാണ്, അല്ലാണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ സീരിയസ് ആയിട്ടോ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണ് എല്ലാരും പറഞ്ഞിട്ടുള്ളത്. കുട്ടിയായിട്ട് പറയുമ്പോ എല്ലാരും കുട്ടി ആ രീതിയിലേ കാണത്തുള്ളൂ. കുറച്ച് മെച്ചുവർഡായിട്ട് ഇരിക്കാൻ ഞാൻ ശ്രമിച്ചാലും, ഞാൻ കുടുംബത്തിലൊക്കെ ചില സമയത്തെ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. ചില സീൻ എന്നെ വഴക്കു പറഞ്ഞപ്പോ ഞാൻ കുട്ടി ശീതളായതുകൊണ്ടല്ലേ, ശീതള ഒരു കൊച്ചു കുട്ടിയായതുകൊണ്ടല്ലേ, ഈവൻ അവരെന്നെ കാണതും കുട്ടിയായതുകൊണ്ടല്ലേ, അങ്ങനെ ഞാൻ മിണ്ടാതിരുന്നു. ഞാൻ പറയാം, ലാസ്റ്റ് കഴിഞ്ഞ ഷെഡ്യൂളില് ഒരു സീനില് അപ്പൊ ഞാനും എന്റെ ചേട്ടനും കൂടി ഫോട്ടോ എടുത്തിട്ട് സീനിൽ വന്ന് നിൽക്കും. അപ്പം എന്നോട് സാറ് പറഞ്ഞു, നീ ഇത്ര നേരം ചിരിച്ചില്ലേ, ഈ ഒരു സീൻ നീ വന്നിട്ട് എങ്ങനെ പെർഫോം ചെയ്യുന്ന എനിക്ക് കാണുമെന്ന് പറഞ്ഞു. അത് വന്നിട്ട് അമ്മ ഡിവോഴ്സായിട്ട് മൂന്ന് മക്കളെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ്. അപ്പം ആ ഒരു ഫീലിംഗ് ഭയങ്കര ഇമോഷണൽ ടച്ചുള്ള ഡയലോഗാണ്. എം സാർ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ സാറ് കുറച്ച് കലിപ്പിലാണ്. ഞാൻ ആദ്യം ഡയലോഗ് പറഞ്ഞപ്പോൾ ഫസ്റ്റ് ടേക്ക് ആയിരുന്നു തെറ്റി. അപ്പൊ സാറ് പറഞ്ഞു ഇതാണ്, എനിക്കിതായിരുന്നു. ഞാൻ അപ്പോഴേ പറ അങ്ങനെ സാറിനെ കൊറേ ഷൗട്ട് ചെയ്തു. എനിക്കത് ഭയങ്കര വിഷമമായി. എനിക്ക് ഇതുവരെ ഞാൻ കുടുംബവിളക്കിൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു മൊമെന്റ് അതായിരുന്നു. വാട്സ്ആപ്പ് ഗ്രൂപ്പ് പേര് നേരത്തെ പറഞ്ഞായിരുന്നു, മോളിൽ ചെല്ലാൻ അവള് റീൽസ് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. ടിക്ടോക്ക് ഒരു അടിയായിട്ട് തോന്നിയിട്ടുണ്ടോ? പിന്നെ കണ്ടിട്ട് നമുക്ക് ഇപ്പൊ താഴെ ഒരു വീടായിരിക്കും നമുക്ക് എപ്പോഴും ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ താഴെ ഷൂട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ മോളില് ചെയ്യും, നല്ല സൗണ്ട് ആയിരിക്കും. ഞാൻ ഇപ്പൊ എന്നെ മനസ്സിലായില്ല, ഇപ്പോഴത്തെ ഇവര് പറഞ്ഞു വലിയ ശബ്ദമായിരിക്കും. അപ്പം മാം ഒക്കെ നിൽക്കുമ്പോ ഒരുപാട് റീടേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ സൗണ്ട് കൊണ്ട് അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ലോ വോളിയൂമിലൊക്കെ വെച്ചിട്ട് ടിക്ടോക്ക് അല്ലേ, ഇപ്പൊ റീൽസ് അല്ലേ ഇൻസ്റ്റാഗ്രാമില്, എത്ര ചെയ്താലും എന്റെ സൗണ്ട് അല്ലേ ലൊക്കേഷൻ മൊത്തവും കേൾക്കും. അപ്പൊ അങ്ങനെ എനിക്ക് വഴക്ക് കിട്ടിയിട്ടുണ്ട്, അതെനിക്ക് പണിയായിട്ടുണ്ട്. അല്ല, ഈ റീൽസ് വെറുപ്പീരാണ്, ഇതൊന്ന് നിർത്തണം എന്നാരെങ്കിലും പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണാത്ത ഭാഗമടിക്കും. അതെങ്ങനെയാണ് ഇപ്പോ ഈ കുടുംബ വിളക്കും റീൽസ് ഒക്കെ ആയപ്പോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വന്നു, ഫുൾ ടൈം ഉണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ, സീരിയലിലുള്ള സോഷ്യൽ മീഡിയയിലുണ്ട്. എങ്ങനെയാണ് മെസ്സേജസ്, ഫാൻ ബേസ് അല്ലെങ്കിൽ ഉണ്ട്? അതൊക്കെ അത് സ്റ്റാർ മാജിക്കിൽ വന്നപ്പോഴുണ്ട് കേട്ടോ ഫാൻ പേജ്. പിന്നെ ഇപ്പൊ എനിക്കൊന്ന് കൂടിയിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, നോക്കിയിട്ടില്ല. ടിക്ടോക്ക് ബാൻ വന്നപ്പോ സീരിയലിൽ എന്നോട് സംസാരം ഉണ്ടായോ, ചെറിയൊരു ആശ്വാസം കിട്ടി, ഇനി ഇവിടെ എന്ത് ചെയ്യുന്നു അറിയണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. എന്റെ ടിക്ടോക്ക് ഒരു പ്രാവശ്യം എങ്ങനെ ഹാക്കായി, എന്തോ സംഭവം പോയി. അന്ന് എനിക്കിത് 3.5 ലക്ഷം ഫാൻസ് ഉണ്ടായിരുന്നു.
അന്ന് ഒരു ദിവസം ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല. എന്നിട്ട് ഞാൻ ന്യൂസിൽ എപ്പോഴും നോക്കും, ഈശ്വര ഇതിന് ഇപ്പോഴങ്ങനെ തിരിച്ചു വരുമോ, എന്ന് പറയുന്ന പോലെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ ടിക്ടോക്ക് തിരിച്ചു വരുന്നൊക്കെ പറഞ്ഞപ്പോ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ റീൽസ് വന്നതുകൊണ്ട് അതാ മാറുന്നത്. ഇപ്പൊ ഈ പുറത്തിറങ്ങുമ്പോ ഈ പറഞ്ഞില്ലേ മാർക്കറ്റ് പാപ്പനം കൂട് മാർക്കറ്റ് ഇറങ്ങി പോകുമ്പോ ചില ആളുകളൊക്കെ നോക്കും, ആ ഇത് മറ്റേ ആ സീരിയലില് അതാണ്. എങ്ങനെയാണ് സ്വീകാര്യത കൂടിയോ, അല്ലെങ്കിൽ അടുത്ത് വന്നിട്ട് ആ ഇത് ശീതൾ മോളല്ലേ മോളെ ഞാൻ എന്നും കാണാറുണ്ട് ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കാറുണ്ടോ? ആക്ച്വലി അതിലൊരു അടി പറ്റിയിരിക്കുകയാണ്. കാരണം ഇപ്പോഴാണ് ആൾക്കാർ കൂടുതലും അറിഞ്ഞു തുടങ്ങിയത്. ആ സമയത്താണ് കൊറോണ വന്നിട്ട് ജീവിതം നശിപ്പിച്ചത്. മാസ്ക് ഇല്ലായിരുന്നെങ്കിൽ ആൾക്കാർ ഇപ്പൊ കൂടുതൽ തിരിച്ചറിഞ്ഞേനെ. ഇപ്പൊ മാസ്ക് വെക്കുന്ന അധികം ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. ആ ചില ഇപ്പൊ നമ്മളിപ്പോ വന്നപ്പോ തന്നെ ആൾക്കാർ പറഞ്ഞ മാസ്ക് ഇല്ലാതെ കയറി വന്നതുകൊണ്ടാണ്. അപ്പം അല്ലാതപ്പം ആയിട്ട് കുടുംബത്തിലെ ചിലർക്ക് ഡൗട്ടാണ്, ചിലർ കണ്ടുപിടിക്കുന്നുണ്ട്. സ്റ്റാർ മാജിക്കിന്റെ കാര്യം നേരത്തെ പറഞ്ഞു, സ്റ്റാർ മാജിക്കിന്റെ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. കാരണം അത്രയും ആൾക്കാരും എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നല്ലേ, അപ്പൊ അത് വേറൊരു എക്സ്പീരിയൻസ് ആയി. എന്താണ് സ്റ്റാർ മാജിക്കിൽ നിന്നും കിട്ടിയ ഒരു അനുഭവം? മോശമായിരുന്നു. കിട്ടിയ അനുഭവം എന്ന് വെച്ചാൽ അമൃത എന്നൊരു വ്യക്തിനെ ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് സ്റ്റാർ മാജിക്കിലൂടെയാണ്. ഞാൻ ഇത്രയും സീരീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആർക്കും എന്നെ അധികം പരിചയമില്ല. സ്റ്റാർ മാജിക്കിൽ ഒരു ഫസ്റ്റ് എപ്പിസോഡ് തന്നെ വൈറൽ എപ്പിസോഡായിരുന്നു. അത് ഒരുപാട് ആൾക്കാർ എന്നെ കണ്ടു സംസാരിച്ചു, കുറെ ആൾക്കാർ മെസ്സേജ് ചെയ്തു. അപ്പൊ അപ്പൊ തന്നെ എൻ്റെ അടുത്ത് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, നല്ല റീച്ച് ഉണ്ട്, നല്ലൊരു ഇതായിരുന്നു, എൻട്രി നല്ലതായിരുന്നു പറഞ്ഞു കേട്ടു. പിന്നെ എനിക്ക് ഭയങ്കര എന്താണ്, ഞങ്ങളൊരു ഫാമിലിയാണ്, അടിപൊളി. എന്താണ് ക്യാരക്ടർ എന്നൊക്കെ വിട്ടു മാറിയിട്ട് ഇപ്പൊ ഞാൻ എങ്ങനെയാണ് അതേപോലെയാണ് അവിടെ അടിച്ചു പൊളിച്ച് സൂപ്പറാണ് സ്റ്റാർ മാജിക്. എനിക്ക് മോശ അനുഭവം ഒന്നും ഇല്ല. രണ്ട് കാര്യങ്ങൾ പറയാം, ചൂസ് ദി വൺ, അങ്ങനെയായിരിക്കും ഓപ്ഷൻ. രണ്ട് ഓപ്ഷൻസ് തരും, അതിൻ്റെ ഉള്ളിൽ ചൂസ് ചെയ്താൽ മതി, വേറെ ലൈഫിൽ ഒന്നും. ഓക്കെ, സീരിയൽ സിനിമ, ഫിലിം, ഷൂസ്, സാൻഡിൽസ്, ഷൂസ്, ഫ്രണ്ട്സ്, ഫാമിലി. എനിക്ക് ഒരുപാടൊന്നുമില്ല, വളരെ റയറാണ്. അതിൽ എനിക്ക് എടുത്ത് പറയണമെന്നുണ്ട്, ഒന്ന് കിച്ചു എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സമയമാണ്. ഈ റിലേഷൻഷിപ്പ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്താണ് ഓക്കെ ലൈഫ് തന്നെ തീർക്കാമെന്ന് പറഞ്ഞ ആ സിറ്റുവേഷനിലൊക്കെ നിൽക്കുമ്പോഴ് എനിക്ക് നല്ലൊരു മെന്റൽ പവർ തന്ന ഒരു വ്യക്തിയാണ് കിച്ചു. പിന്നെ അബ്രോഡാണ് രാഹുല്. അപ്പം ഒന്നത്, പിന്നെ പ്രതീക്ഷ. ഈവൻ ഈ കോസ്റ്റ്യൂം ഇല്ലാത്ത സമയത്ത് എനിക്ക് ഏറ്റവും കോസ്റ്റ്യൂം തന്ന അവളുടെ ഡ്രസ്സിനെ എനിക്ക് തന്ന് സഹായിച്ചത്. ഞാൻ പലരും ചോദിച്ചു എനിക്ക് ഡ്രസ്സ് തരുമ്പോൾ എനിക്ക് നാളത്തെ ഷോട്ടിലാണ് ഇട്ടിട്ട് ഞാൻ അതേപോലെ തരാറു. അപ്പം അതെനിക്ക് തന്നിട്ടില്ല, ഈവൻ ബന്ധുക്കളിൽ നിന്ന് തന്നിട്ടില്ല, ഫ്രണ്ട്സിൽ നിന്ന് തന്നിട്ടില്ല. അപ്പം എനിക്ക് ഇവര് രണ്ടുപേരും എനിക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഉള്ളത് രണ്ടുപേര് ദീപു ചേട്ടൻ വാസു. ഞാൻ സത്യം പറഞ്ഞ ട്രിവാൻഡ്രത്ത് ഇനി കുറെ സ്ഥലങ്ങളുണ്ടെന്നൊക്കെ അറിഞ്ഞത് ഇവരുടെ കൂടെ ചെന്നിട്ടാണ്. ഇവരാണ് എനിക്ക് എന്തെങ്കിലും ബോർ ഇരിക്കുമ്പോൾ നമുക്ക് ഇവിടെ പോവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ എന്തെങ്കിലും കാര്യം ഇരിക്കുമ്പോൾ നമുക്ക് ഇവിടെ പോകുന്ന പറഞ്ഞ എന്നെ എമോട്ടി ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഇവരുടെ കൂടെ മാള് കണ്ടത് സത്യം പറയാല. അപ്പം അങ്ങനെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അല്ല ഫാമിലിയുടെ പറയാത്ത കാര്യം എനിക്ക് മനസ്സിലായി, ഇതൊക്കെ ഇഷ്യൂസ് തന്നെയായിരിക്കും ഇഷ്യൂസ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മൂന്ന് കാര്യങ്ങളുണ്ടല്ലോ ഫാമിലിയായിട്ടുള്ള പ്രശ്നം, ഒന്ന് സപ്ലിയാണോ, രണ്ട് ഈ പ്രേമമാണോ, മൂന്ന് ഈ സീരിയലാണോ, അത് ഇത് മൂന്നും കൂടെ കലർന്നതാണ്. ഇത് മൂന്നും കൂടെ കലർന്നു സപ്ലി ഇടുന്ന അവർക്ക് ഒരു വില. എന്റെ അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ സപ്ലി എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ എക്സാമിന് രാവിലെ 8 മണിക്കായിരിക്കും നീറ്റ് ബുക്ക് തുറക്കുന്നത്. എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്താണ്, ടാക്സിന്റെയാണോ എക്കണോമിക്സിന്റെയാണോ? അന്ന് രാവിലെ എനിക്ക് അറിയത്തില്ല ഏതാ എക്സാം എന്ന്. അപ്പൊ ഞാൻ അവിടെ പോയി ഇരുന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയില്ല. അപ്പോഴാണ് അറിയത് അയ്യോ ഇന്ന് ടാക്സ് ആണെന്ന്. ടാക്സില് എക്കണോമിക്സ്, ഈശ്വര ഇന്ന് എക്കണോമിക്സ് ആണെന്ന്. അങ്ങനെ ഒരു വ്യക്തിയാണ്. അപ്പൊ പഠിത്തത്തിൽ എന്റെ കാര്യം മനസ്സിലാകുന്നു. കോപ്പി അടിച്ചിട്ടാണെങ്കിലും 35 മാർക്ക് കിട്ടിയാൽ മതി, പാസ് ആയി കിട്ടിയാൽ മതി. കോപ്പി അടിച്ചോ എങ്ങനെയെങ്കിലും, ദൈവത്തിന്റെ കാര്യം കൊണ്ട് സപ്ലിയുണ്ട്. ഒരു അക്കൗണ്ടന്റ് ആയിരുന്നേനെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് സപ്ലി ഇപ്പൊ എഴുതിയെടുത്തത് അല്ല, എന്തായനെ അവരുടെ എന്താ വ്യക്തി, ആക്ട്രസ് അല്ല ഇപ്പൊ, ആക്ട്രസ് അല്ല ഇപ്പൊ, എന്തായനെ ാണ് ഈശ്വര ഇതൊന്ന് പുറത്തു തരല്ലേ. അതൊക്കെ അദ്ദേഹത്തിന്റെ ഫാമിലി അങ്ങനത്തെയും പ്രശ്നം.
കൊറേ സംഘടനമായ വഴികളിലൂടെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഒരു റിലേഷൻഷിപ്പ് വന്ന് അത് അത് നന്നായിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാം പഠിച്ചിട്ടാണ് വന്നത്. എനിക്ക് മനസ്സിലായി ലൈഫിൽ ഒരാൾ വന്നാൽ ആൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഒരു ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. ചിലപ്പോ മേ ബി ഈ ലോകത്തെ എല്ലാ ആരെക്കാളും ഞാനായിരിക്കും ഇപ്പൊ പഠിച്ചിട്ടുള്ളത്. അല്ല, എനിക്ക് അതിന് ഒരു ടിപ്പ് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? സെൽഫ് ലവ് നമ്മൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം മോർ ദാൻ ദി അദർ പേഴ്സൺ എന്ന് തോന്നുന്നില്ലേ നമുക്ക്? എന്ത് സി, ഒരു ഹസ്ബൻഡ് എന്നതിനേക്കാളും ഒരു നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സക്സസ് ആയിരിക്കും. ഈവൻ എനിക്ക് എന്തുണ്ടെങ്കിലും ഒന്ന് തുറന്ന് പറയാൻ പറ്റും. എനിക്ക് എത്ര എത്ര എത്രത്തോളം ഇഷ്ടം കൂടിയാലും കുറഞ്ഞാലും എനിക്ക് അത് കാണിക്കാൻ പറ്റും. സി, എനിക്കിപ്പോ ഒരുപാട് ഇഷ്ടമാണ്, അതെനിക്ക് എങ്ങനെ വേണമെങ്കിലും അവൻ്റെ അടുത്ത് പ്രകടിപ്പിക്കാം. ഇപ്പൊ ഞാൻ കുറച്ച് മൂഡ് ഔട്ടാണ്, അത് മനസ്സിലാക്കുന്ന ഒരാള്, കെയർ കൊടുക്കുന്ന ഒരാള്, അങ്ങനെ അങ്ങനെ ഇതായിരിക്കണം. അതെനിക്ക് മനസ്സിലായി. എന്റെ അടുത്ത് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴേ ബെസ്റ്റ് ഫ്രണ്ട് രാഹുലിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ എന്നോട് പലരും പറഞ്ഞു നിനക്ക് അവനെ കല്യാണം കഴിച്ചുകൂടെയെന്ന്. അങ്ങനെ ഇനി ചോദ്യം വരാം. എന്റെ സ്വന്തം ബ്രദർ, എന്റെ സ്വന്തം ബ്രദറിനോട് ഞാൻ പിക്കിട്ട്. ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ സി, അവനെ ഒട്ടും അറിയത്തില്ല. അപ്പം ചിലപ്പോ ഇങ്ങനൊക്കെ നിന്നത് കൊണ്ട് അവർ വിചാരിച്ചിരിക്കുന്നു ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരിക്കും. എന്റെ ന്യൂവിന്റെ കൂടെ ഫോട്ടോഷൂട്ട് ചെയ്തപ്പാ അമൃത ന്യൂബി. എങ്ങനെയാണ് ഈ റെസ്പോണ്ട് ടു ഫേക്ക് ന്യൂസ് അല്ലെങ്കിൽ ട്രോൾ? എനിക്ക് ഭയങ്കര വിഷമായിരുന്നേ. പിന്നെ മനസ്സിലാവും നമുക്ക് അതിൽ കൂടെ ഫെയിം കിട്ടാം. അമൃത ചില ഇതാണ് അമൃത എന്ന് മനസ്സിലാവുക. ഈ ട്രോളൊക്കെ കണ്ടിട്ട് ഇതാരാ ഈ അമൃത ഒന്ന് നോക്കിയേക്കാന്ന് പറയും ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ആൾക്കാരുണ്ടല്ലോ. ട്രോള് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്ന ട്രോളുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് ഓർത്ത് കരഞ്ഞ് രാത്രി എന്തിനെ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്ന ചിന്തിക്കുന്ന എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ അങ്ങനത്തെ ഒരു ട്രോളി ഫാമിലി ഗ്രൂപ്പിൽ വന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ. അങ്ങനത്തെ ട്രോളിങ്, സ്റ്റാർ മാജിക്കില്ലേ, സ്റ്റാർ മാജിക്കിന് ട്രോൾ കിട്ടിയിട്ടുണ്ട്. അത് ഒരു വൈറൽ ട്രോളായിരുന്നു. അപ്പം ഞാൻ എന്നോട് എപ്പോഴാണ് ലോക്ക്ഡൌൺ ശേഷം ഞാൻ സ്റ്റാർ മാജിക്കിൽ എത്തുമ്പോൾ എന്നോട് ചോദിച്ചു എത്ര മണിക്ക് എണീക്കുന്നത്, എന്തൊക്കെയായിരുന്നു നിന്റെ ആക്ടിവിറ്റീസ് ലോക്ക്ഡൌൺ സമയത്ത് ചോദിച്ചു. ഞാൻ രാവിലെ 12 മണിക്ക് എണീക്കുന്നത്, അപ്പോഴാണ് ദോശ ഇട്ട് കഴിക്കുക. അത് സത്യമാണ്. ഞാൻ എണീക്കുമ്പോൾ വീട്ടിൽ ഷൂട്ടിലെ ദിവസം എണീക്കുമ്പോൾ രാവിലെ ഉച്ചയ്ക്ക് 12 മണിയൊക്കെ ആവും. അപ്പം കിട്ടുന്ന ആഹാരം അന്ന് എനിക്ക് എന്തോ കഷ്ടപ്പെട്ട് ദോശയാണ് കിട്ടിയത് ഞാൻ പറഞ്ഞു. അത് ട്രോളാക്കി, ഭയങ്കര ട്രോൾ ചെയ്തപ്പോൾ ആൾക്കാരുണ്ട് അതിനായിട്ട് ഫുൾ ബാഡ് കമൻസ് ആണ്. പെൺകുട്ടികളാണ് ഇങ്ങനെയാണോ അങ്ങനെയാണോ മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഫുൾ 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 ബാഡ് കമൻസ്. അതിപ്പോൾ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നും. സീ, ഞാൻ ആരെയാ ഇമിറ്റേറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളെ പോലെ ആകാനും ശ്രമിക്കുന്ന ഒരാളല്ല, ഞാൻ ഇങ്ങനെയാണ്. അപ്പം അത് പറയാൻ ഞാനും അനു, ഞാൻ അനുവിനെ പഠിക്കുകയാണ്, അനുവിനെ കണ്ടു പഠിക്കുകയാണ്, അനുവിനെ അനുവിനെ വേണ്ടി ഇമിറ്റേറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. ഞാനും അനു ഒക്കെ ഏകദേശം ഒരു ക്യാരക്ടറാണ്, അല്ലാണ്ട് ഞാൻ ഒരിക്കലും അവളെ പഠിക്കാം. മാറ്റണം. സി, എന്നെ കണ്ടാ എനിക്ക് ഇത്ര വിഷമമുണ്ടോ എന്ന് മനസ്സിലായില്ല. പക്ഷേ ഉള്ളിൽ നല്ല വിഷമമുണ്ടോ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. അത് മാറും, എപ്പോഴെങ്കിലും മാറുമായിരിക്കുമല്ലോ, ഒരു പ്രതീക്ഷയുണ്ട്. 5 വർഷമായിട്ട് ഞാൻ നല്ലത് പറഞ്ഞിട്ട് നാളെ ഒരു സമയത്ത് മേ ബി അവര് ഒരു കാര്യം കൊണ്ട് ആ പറഞ്ഞ കാര്യം അവര് മാറ്റി പറയല്ലോ, വീണ്ടും മോശമായിട്ട് പറയല്ലോ. സോ അവരെന്തോ പറയട്ടെ, അവർക്ക് അതിന് തൃപ്തി, ഒരു മനസ്സുഖം. ഏറ്റവും കൂടുതൽ കോൺഷ്യസ് ആവുന്ന എന്തിനാണ്? അമൃത എന്ന നടിയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ ആരെങ്കിലും അയ്യോ ഇന്ന് അമൃത അത്ര ശരിയല്ല ലുക്കിലാണോ അല്ലെങ്കിൽ എന്താണ് കോൺഫിഡൻസ് തകർക്കുന്ന മേക്കപ്പ് ആണോ? ആയിട്ടു എനിക്ക് ഞാൻ ഒരു എനിക്ക് ഒരു ഭംഗിയുണ്ടെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷെ ഒരു ക്യാരക്ടറായിട്ട് നിൽക്കുമ്പം അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. ശീതൾ എന്ന് പറയുമ്പോൾ ആ ഒരു ഭംഗി കൊടുക്കണം. ചില സമയത്ത് ഭയങ്കര വൃത്തിയിലായിരിക്കും പോകണം സ്ക്രീൻ കാണാൻ, അതിന് കോൺഫിഡൻസ് കുറവായിരിക്കും. രാവിലെ ശിപ്പിച്ചേട്ടാ ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്ത് ശിപ്പിച്ചേട്ടാ. അപ്പൊ ചേട്ടൻ പറയും എടി ഇന്ന് നിന്റെ മുഖം ഭയങ്കര ഡൾ ആയിട്ടുണ്ട് അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്ത് ശരിയല്ലെന്ന് പറയാം. അപ്പോഴേ പോയി മൂട് പോയി മൂട് പോയി. അല്ല, ഇത്രയും ഫ്രണ്ട്സിന്റെ കാര്യത്തിലേക്ക് അനുഭവം ഉള്ളതെന്ന് ഞാൻ പറയുന്നത്, നമുക്കൊരു സർക്കിൾ ആണല്ലോ ഏറ്റവും ക്ലോസ് സർക്കിൾ എന്ന് പറയുന്നത്. ആ ക്ലോസ് സർക്കിളിനകത്ത് വരണമെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ആൾക്ക് വേണം? ഫേക്ക് അല്ല ഞാൻ ചോദിക്കുന്നത്, റിയൽ ആയിട്ട് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം? അത് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് സത്യത്തിൽ എനിക്ക് അറിയത്തില്ല. രാഹുൽ എന്നെ എനിക്ക് എപ്പോഴും മെസ്സേജ് ചെയ്താൽ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ
എൻ്റെ എല്ലാ എന്താണ് എന്നെ മൊത്തത്തിൽ മനസ്സിലാക്കിയ ഒരാൾക്കാണെങ്കിൽ എൻ്റെ കൂടെ എപ്പോഴും സംസാരിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാവും ഇവളൂടെ എങ്ങനെ നിന്നാൽ പറ്റും എന്നുള്ളത്. ഈ പ്രതീക്ഷ തന്നെ ഞാൻ അവിടുത്തെ എന്നും ടെക്സ്റ്റ് ചെയ്യാറില്ല, എന്നും വിളിക്കാറില്ല. പക്ഷെ വിളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കാണുന്ന സമയത്തോ ഞങ്ങൾ ഭയങ്കര വിശേഷം പറിച്ചും ഫോട്ടോ എടുക്കലൊക്കെ ആയിരിക്കും. പക്ഷെ റെഗുലറായിട്ട് ഞാൻ അങ്ങനെ മെസ്സേജ് അയക്കാറില്ല. അപ്പോ ഇനി വരാനുള്ള കാര്യങ്ങളും പ്രോജക്ട്സും അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല രണ്ട് മൂന്ന് സിനിമ കോള് വന്നു, സീരിയൽ നടി ആയതുകൊണ്ട് പിന്നെ മാറി. അങ്ങനെയാണെങ്കിൽ പുതിയ കോളുകളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? എങ്ങനെയാണ് നല്ല ഭാഗം മാത്രമല്ലേ? ചിലപ്പോ ചില ക്യാരക്ടേഴ്സ് ഒക്കെ എഴുതിയിട്ട് ഇതാ ഇതാ കുട്ടിയില്ല കുടുംബ വിളക്കില്ല ആ കുട്ടി അമൃതയ്ക്ക് ചേരും അങ്ങനെയൊക്കെ വന്ന ഡയറക്ടേഴ്സ് വന്ന തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് എന്തെങ്കിലും നമ്മുടെ പോസിറ്റീവ് കമന്റ്സ് ഇടുന്ന ആൾക്കാരോട് മാത്രം സംസാരിച്ചാൽ എല്ലാരും ഇന്റർവ്യൂ കാണും, അപ്പൊ മനസ്സിലാവും ഞാൻ എന്താന്നുള്ളത്. നോ ജാഡ നോ ഈഗോ. പിന്നെന്താ, ശീതളെന്ന ക്യാരക്ടറിനെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുക, കൂടെ അമൃതനെ. പക്ഷേ അമൃതയെ എത്രയും നേരം നമുക്ക് കിട്ടിയാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു.